നമുക്ക് തുടങ്ങാം. അപ്പോ ഒരു ഇലക്ഷൻ സമയത്ത് ഇവിടെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ, അത് പറഞ്ഞ് പോകേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് ഇത്രമാത്രം പിണറായി ഭയപ്പെടുന്നത് എന്നറിയില്ല. രാവിലെ ഇവിടെ വരുന്നു, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, ഹോട്ടലുകാരെ ഭീഷണിപ്പെടുത്തുന്നു, ഈ പ്രസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്യാൻ വന്ന എന്റെ സ്റ്റാഫിനെ എന്താ പറയുക ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു ഭീഷണിയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ഇവിടെ പി വി എൻമാർ നടത്താൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് പറയുന്നത് വായിച്ച് പഠിച്ചിട്ടുള്ള ആ നിയമങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനത് സസൂക്ഷ്മം ആ കാര്യങ്ങൾ നോക്കി ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ പത്ര കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചിട്ടുള്ളതും. ഇന്ന് ഡി എം കെയുടെ പ്രവർത്തകര് എല്ലാ വീടിലും കയറുന്നുണ്ട് നോട്ടീസ് കൊടുത്തിട്ട്. അത് പാടില്ലാന്നാ പറഞ്ഞിരുന്നത്. ചട്ടം അത് പറയുന്നില്ല. ചട്ടം പറയുന്നത് ശബ്ദമുഖരിതമായ പ്രചരണം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് അവസാനിപ്പിക്കണം. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് വന്ന മണ്ഡലത്തിലുള്ള ആളുകൾ പുറത്തു പോകണമെന്നത് അലിഖിത നിയമമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമത്തിൽ അങ്ങനെ പറയുന്ന ഇല്ല. അപ്പോ അവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ്. അതൊരു വസ്തുതയാണ്, തുടക്കം മുതലേ പറയുന്നതാണ്. ഞങ്ങളാകെ 32 ദിവസം പ്രായമുള്ള ഒരു സോഷ്യൽ സംഘടനയാണ്. ഇവിടെ സി പി എമ്മിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്നിടത്ത് 98 MLA മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഒരു ഭാഗത്ത് 19 MPമാരും പ്രതിപക്ഷ നേതാവും 40 MLA മാരും മറുഭാഗത്ത് സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര മറ്റു മന്ത്രിമാരും അവരുടെ ദേശീയ നേതാക്കന്മാരും മറൊരു ഭാഗത്ത് ഇവരെല്ലാം കൂടെ നിന്നിട്ട് ഏറ്റുമുട്ടുക എന്തിനാ? ഒരു വായി പോയ കൊടാലിയെ കൊണ്ട് ഒരു കോൺഗ്രസിൽ നിന്ന് കയറി വന്ന ഏതോ ഒരു അലവലാതി, ആ അലവലാതിയെ ഏറ്റുമുട്ടുകയാണ്. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, അതിന് ഭയപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് ഭയപ്പെടുത്തിയല്ലോ. 20-ൽ അധികം കേസുകൾ പി വി അൻവറിന്റെ പേരിൽ FIR ഇട്ട് കഴിഞ്ഞു. എന്തിന്റെ പേരില? ഈ ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിലല്ലേ? ആശുപത്രിയിൽ പോയതിന്റെ പേരില ജാമ്യമില്ല വാറണ്ട്. ഇന്ന് രാവിലെ അവിടെ വന്ന രോഗിക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 4 ബെഡുണ്ട്, സ്റ്റാഫില്ല അവിടെ. ആ 4 എണ്ണത്തിന് ചെയ്യാനുള്ള സംവിധാനമില്ല. ഇത് ചോദിക്കാൻ അവിടെ ഒരു കുറച്ച് മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കാൻ പോയപ്പോ ഡോക്ടറും ഇല്ല, നഴ്സും ഇല്ല, സൂപ്രണ്ടും ഇല്ല. അതിന് ഞാൻ വർത്തമാനം പറയുക, എന്റെ രീതി അതാ, ഞാൻ പറഞ്ഞു പോകും. അതിന്റെ പേരിലാണ് എന്ത് കേസ്? ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നത് 2 കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കാനാണ്. പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട. ഇപ്പതാ 25 ലക്ഷം ചെറുതുരുത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആർക്കും വന്ന പൈസ ആരാ ചെറുതുരുത്തിൽ ക്യാമ്പ് ചെയ്യണത്? വരുമാനല്ലേ, അവിടുന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത്? ആ 25 ലക്ഷത്തിന്റെ സോഴ്സ് ആരതാ? ആർക്ക് കൊണ്ടുവന്ന പൈസയാ? ഇപ്പൊ കോളനികളിൽ പത്രക്കാർ ദയവായി ഒന്ന് അന്വേഷിക്കണം. കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറില്ല. സാധാരണ സ്ലിപ്പ് കൊടുത്താ പോവുക. ആ കവറിന്റെ ഉള്ളിൽ സ്ലിപ്പിനോടൊപ്പം എന്താ? ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാ. ആരാ കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്നത്? അവിടെയാണ് വിഷയം. ഇവർ ഇതുവരെ പറഞ്ഞു നടന്നിരുന്ന എന്താണ്? കോളനികളുടെ വോട്ടിൽ ഒരു കുഴപ്പമില്ല. ഇത്രയും മോശമായ കോളനി വേറെ എവിടെയുള്ളത്? വേറെ എവിടെയുള്ളത്? കേരളത്തിൽ കാണുമോ? ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ പോകുന്ന ആൾ ആഫ്രിക്ക, പട്ടിണി പാവങ്ങളിലെ. അവിടെയൊക്കെ ഓല മേഞ്ഞ പുല്ല് മേഞ്ഞ വീടാണെങ്കിലും അതിനൊരു മണ്ണിന്റെ ചുമരും എന്താ പറയാ നിലയൊക്കെ ഒന്ന് മണ്ണിട്ട് മെഴുകിയ വീട്ടിൽ അവരൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഒന്ന് പോയി നോക്കൂ. നിങ്ങള് ഇടതുമുന്നണി തന്നെ കൊടുക്കുന്ന പണം. പണം കൊടുക്കേണ്ടടുത്ത് അവരെത്തി. പണം മാത്രല്ല, മദ്യം ഒഴുക്കാൻ പോകും അവര്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇന്നലെ മിനിയാന്ന് 2 നേതാക്കന്മാര്, അത് കോൺഗ്രസ് നേതാവുണ്ട്,
സി പി എമ്മിന്റെ നേതാവുണ്ട്. എന്തിനാണ് അൻവർക്കായി വെയിലും കൊണ്ട് ഈ കോളനി കൂടെ ഒക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് ഇനിയും കോളനി മനസ്സിലായിട്ടില്ല, എന്നെ പഠിപ്പിക്കുക. അതൊക്കെ തലേ ദിവസം കൊടുക്കേണ്ട സാധനം ഞങ്ങൾ കൊടുക്കും. അതോടുകൂടി കഴിഞ്ഞ് വെറുതെ കോളനി പോയി വെയിലുള്ളണ്ട. ഈ മനോഗതമാണ് ഇവിടെ ആ പാവപ്പെട്ട മനുഷ്യരെ മദ്യം വാങ്ങിക്കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന മനോഗതം. അത് യു ഡി എഫിനുണ്ട്, എൽ ഡി എഫിനുണ്ട്, ബി ജെ പിക്കുണ്ട്. ഈ മണ്ഡലത്തിൽ ആകെ നടക്കുന്ന അതാണ്, അതാണ് സ്ഥിതി. അപ്പൊ അത് അല്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ 25 ലക്ഷം പിടിച്ചാ എങ്ങനെയാ? അത് വസ്തു വരുമല്ലോ, ഈ പോലീസല്ലേ അന്വേഷിക്കുന്നത്. ഇനിയിപ്പോ അൻവറിന് ഓടുന്ന പണമാകുമെന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ലേ? ഇതല്ല രീതി. ഞാൻ ചോദിക്കട്ടെ, ഈ കോളനി കൊടുക്കുന്നതിന് തെളിവ് എന്തിനാ? കവറിലിട്ട് സ്ലിപ്പ് കൊടുക്കണത്? ഈ ചരിത്രം, ഞാനൊരു 5-8 ഇലക്ഷനിൽ 5-6 ഇലക്ഷനിൽ നേരിട്ട് മത്സരിക്കുകയും അല്ലാത്ത കുറെ ഇലക്ഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ ജീവചരിത്രത്തിന്റെ ഈ ഇലക്ഷൻ അനുഭവങ്ങളിൽ സ്ലിപ്പ് കവറിൽ സ്ലിപ്പ് ഇട്ട് കൊടുക്കും ആരെങ്കിലും? എന്തിനാണ് ഈ കവറ്? അപ്പൊ വിഷയം അതൊന്നുമല്ല. ഞാൻ വന്ന വിഷയം, ഞാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് വലിയൊരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ വിഷയങ്ങള് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. രണ്ട്, ഡി എം കെയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം പലരും ചോദിക്കുന്നതാണ്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ മൂടും തട്ടിപ്പോകുമെന്നാണ്. ഞങ്ങൾ മൂടും തട്ടിപ്പോകാമെന്നവരല്ല. ഞങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോടുമായി സംവദിക്കാനും ആ ഒരു രാഷ്ട്രീയ ഉൾത്തിരിവ് ഉണ്ടാക്കാനുമുള്ള പരിശ്രമത്തിലാണ്. ഞങ്ങൾ ഈ 23-ാം തീയതി റിസൾട്ട് കഴിഞ്ഞ് December 1st നമ്മളൊരു ജാഥ ആരംഭിക്കുന്നുണ്ട്. അത് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. അത് മലയോര മേഖലയിലെ മനുഷ്യരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാൻ അനിമൽ കോൺഫ്ലിക്ട് വലിയ വിഷയമാണ്. ഞാനൊരു മലയോരത്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ്. ആന വീട്ടിൽ വന്ന് മനുഷ്യനെ ചവിട്ടിക്കൊല്ലുകയാണ്. സ്കൂളിലേക്ക് രാവിലെ പോകുന്ന കുട്ടികളെ കുത്തി മറിക്കുകയാണ് ആര്? പന്നി. ഒരു കൃഷി ഉണ്ടാക്കാൻ മനുഷ്യനൊരു മാർഗമില്ല. എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കിയാൽ കുരങ്ങി വാരിപ്പോവുകയാണ്. നെല്ലുണ്ടാക്കിയ മയില് കൂട്ടമായി വന്നിട്ട് 1 ഏക്കറൊക്കെ ഒരടിക്ക് തിന്ന് തീർക്കുകയാണ് പാലക്കാടൊക്കെ. ആരും പ്രതികരിക്കാനില്ല. യു ഡി എഫ് ഇല്ല, എൽ ഡി എഫ് ഇല്ല, ബി ജെ പി ഇല്ല. ഇവിടെ സമരം നടത്തിയ കർഷകരോട് പറയും കേന്ദ്രം എന്ന് പറയും. കേന്ദ്രത്തിലെ മന്ത്രി ഇവിടെ വന്നിട്ട് പറയും സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലേ കേന്ദ്രമന്ത്രി വന്നില്ലേ? വയനാട്ടിൽ ഒരു സാധുവിനെ വീട്ടിന്റെ മുറ്റത്ത് ആനെ പിന്നാലെ കൂടി ചവിട്ടി കൈയൊഴിയുക. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ ഒരു സമരം ആരംഭിക്കുകയാണ്. 25 ദിവസം നിൽക്കുന്ന വാഹന ജാഥ കാസർഗോഡിൽ നിന്ന് December 2nd ഞങ്ങൾ ആരംഭിക്കും. അത് ഈ മലയോരത്തെ 10-64 മണ്ഡലങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ജനങ്ങളെ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ പ്രതികരിച്ച് ജനങ്ങളിൽ നിന്ന് 100,000 ഒപ്പുവാങ്ങിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അതോടൊപ്പം സുപ്രീം കോടതിയെയും സമീപിക്കാൻ തന്നെ DMK തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പൈലറ്റ് പ്രചരണ പരിപാടി December 1st തൃശ്ശൂരിൽ നിന്ന് ഒരു വിഭാഗം വാഹന ജാഥയായിട്ട് തിരുവനന്തപുരത്തേക്കും അതേപോലെ മറ്റൊരു വിഭാഗം തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡത്തേക്കും രണ്ട് ഈ 7 ജില്ലകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു മുന്നോടിയായിട്ട് ഒരു പ്രചരണ ജാഥ വരുന്നതിന് മുന്നോടിയായി ആളുകളെ അലർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി വളരെ വളരെ ഭംഗിയായിട്ട് വളരെ സീരിയസ് ആയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ഈ കാർഷിക മേഖലയിലെ മലയോര മേഖലയിലെ എല്ലാ കർഷക സംഘങ്ങളുമായും കമ്മിറ്റികളുമായും ഈ പറയുന്ന വന്യമൃഗ വേട്ടയ്ക്കെതിരെ പെരുമാറുന്ന ജനങ്ങളുമായും ഈ പറയുന്ന മലയോരത്തുള്ള സകലമായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം അതിൽ നമ്മൾ ഉന്നയിക്കുന്ന ഈ ജാഥയിൽ ഉന്നയിക്കുന്നത് ഈ സർഫാസി ആക്ട് ആണ്. ഈ മണ്ഡലത്തിലൂടെ നടക്കുമ്പോൾ കേരളത്തിൽ എവിടെ നടന്നാലും ഈ ഇരിക്കുന്ന പത്രക്കാരായ നിങ്ങൾ പോലും നിങ്ങളുടെ ബന്ധുക്കൾ പോലും എല്ലാവരുടെയും കിടപ്പാട് പണയത്തിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പണയം വെച്ചിട്ടുള്ളത്? ഒന്നില്ലെങ്കിൽ ചികിത്സക്കാണ്, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ്. ഇതാണ് മേജറായിട്ട് വരുന്നത്. ആരതിന്റെ ഉത്തരവാദി? ഈ സർക്കാർ ആശുപത്രി മുഴുവൻ ഉണ്ടായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കിടപ്പാടം പണയം വെച്ചിട്ട് ഈ സാധുക്കൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കേണ്ടി വരുന്നത്. അതിനു വേണ്ടിയിട്ട് ലോണാ? അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം നടത്താൻ ഇവിടെയുള്ള പരിമിതമായ സൗകര്യം, മക്കൾ പുറത്തുപോയി പഠിക്കാൻ എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടട്ടെ എന്ന നിലക്ക് ഈ കിടപ്പാടം പണയം എടുത്ത് ലോണെടുത്ത 2 ലക്ഷവും 5 ലക്ഷവും എടുത്ത ആളുകളെ മുഴുവൻ കൊന്നു കൊല വിളിക്കുകയാണ് ഈ സർഫാസി ആക്ടിന്റെ പേരും പറഞ്ഞിട്ട്. ആരാ ചെയ്യുന്നത്? ഇവിടെ CPMന്റെ കയ്യിലല്ലേ സഹകരണ ബാങ്കുകൾ മുഴുവൻ? ഇന്നിപ്പോ അത് കേരള ബാങ്ക് ആക്കിയില്ലേ? എന്നിട്ട് 2 ലക്ഷം രൂപ ലോൺ എടുത്തവനെ 10 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടി പിടിച്ചങ്ങോട്ട് പറിച്ചു വാങ്ങുക. ഇവര് കയറെടുക്കുകയാണ്, നടു റോഡിലേക്ക് ഇറങ്ങുകയാണ്. റോഡ് സൈഡിൽ കൂര കെട്ടി താമസിക്കുന്നു കേരളത്തിലെ 1000-ക്കണക്കിന് ആളുകള്.
ആരാ ഭവനം പിടിച്ചെടുക്കുന്നത്? അതിനൊരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞ നിയമസഭയിൽ, ജപ്തി നിരോധന ബില്ല്. ഒരാളെ പറയാൻ പറ്റുമോ പിണറായിക്ക്? ആ ബില്ല് വലിയ കൊട്ടി കൊടിച്ച ബില്ലായിരുന്നല്ലോ. ഒരാളെ ജപ്തി നടപടിയുടെ അതിന്റെ പേര് നിർത്തിവെച്ചത് ആളെ പറ്റിക്കുക. അപ്പം ഞങ്ങൾ അതിൽ ഉന്നയിക്കുന്ന, ആ സമരത്തിൽ ഉന്നയിക്കുന്ന രണ്ടാമത്തെ വിഷയം ഈ സർഫാസി ആക്ട് ആണ്. ആ സർഫാസി ആക്ടിന്റെ മറവിൽ മനുഷ്യർ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ അതിന് പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനകീയ പ്രതിരോധ സമിതികൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കും. ഈ ജപ്തി ചെയ്യുന്ന വസ്തു വാങ്ങാൻ ഒരാളും തയ്യാറാവില്ല. തയ്യാറാകുന്ന ആളുകൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കും, അവരെ ഈ സമൂഹത്തില് ഒറ്റപ്പെടുത്തും, അവർക്ക് ഊരുവിലക്കുണ്ടാക്കും. ജനങ്ങൾ കൂടിയിട്ട് ഒരാൾ വന്നിട്ട് ഈ പറയുന്ന ബാങ്കുകൾ ജപ്തി ചെയ്യുന്ന സാധനങ്ങൾ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം, ഈ ബാങ്കെല്ലാം കൂടിയിട്ട് ഇത് വിഴുങ്ങോ, തിന്ന് തീർക്കാൻ പറ്റുമോ ഈ വീടൊക്കെ? അതിന് സമ്മതിക്കില്ല. അതിന് ജനകീയ പ്രതിരോധം ഉണ്ടാക്കും. ആ പ്രതിരോധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ നാട്ടിൽ നടക്കുന്ന, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള നമ്മുടെ പോസ്റ്റ്മോർട്ടമാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കാരണം അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ. യെസ്, ആ പോസ്റ്റ്മോർട്ടം തടയാൻ നിയമത്തിൽ മാറ്റം വരുത്തണം. വൈകുന്നേരം 5 മണിയായാൽ പോസ്റ്റ്മോർട്ടം ഇല്ല. അപകടത്തിൽപ്പെടുന്ന, ദുരന്തത്തിൽപ്പെടുന്നവര്, അതിലും വലിയ ദുരന്തമാണ് ഈ പോസ്റ്റ്മോർട്ടം. അതിന് നിയമ ഭേദഗതി വരുത്തണം. അപകട മരണങ്ങളിൽ അനാവശ്യമായ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി ഈ മനുഷ്യരെ സഹായിക്കണം. അതിന് നിയമ ഭേദഗതി വരുത്താനുള്ള ഒരു പോരാട്ടവും ഞങ്ങള് ഈ സമരത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇതാ ഇവിടെ പോലീസ് ഓഫീസർമാരുണ്ട്. എന്നും പോലീസ് സ്റ്റേഷനിൽ എന്താ പറയാ, പോസ്റ്റ്മോർട്ടത്തിന് പോവുക, ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിന് പോവുക. വാഹനം ഇടിച്ചാ മരിക്കുന്നത്, ഇന്ത്യയെ പോലുള്ള 150 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ എന്നും പോസ്റ്റ്മോർട്ടാ. ഒരു വർഷം 15,000 പോസ്റ്റ്മോർട്ടമാണ് നിയമസഭയിൽ വന്ന കണക്ക്. കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുക മനുഷ്യർക്ക്, അതിന് നിയമ ഭേദഗതി വേണം. അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. ഈ മൂന്ന് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് പ്രശ്നം? വയലേഷൻ അല്ലല്ലോ, നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ. ഏത് ആക്ട് പ്രകാരം വയലേഷൻ? ആക്ട് എഴുതു. അല്ല, യു റൈറ്റ് ഇറ്റ്, യു റൈറ്റ് ഇറ്റ്, യു റൈറ്റ് ഇറ്റ്. നോ 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 ഞങ്ങൾ എന്ത് ആക്ടാന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് വാട്ട് ഇസ് ദിസ് റെസ്ട്രിക്ഷൻ ഓൺ എലക്ഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് 48 years അബോവ്. എന്താണ്, വാട്ട് ഇസ് ദ റെസ്ട്രിക്ഷൻ? ഇറ്റ് ഹാസ് ടു കം ടു നോ നോട്ടീസ് ദാറ്റ് ദർ ഹാസ് ബീൻ എ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫ്രം യു യുവർ എൻഡ്. ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ടു എൻഷുർ ദാറ്റ് ദ വയലേഷൻ ഓഫ് എം സി സി ബീങ് യു ഷോ മീ ദാറ്റ് യു ഷോ മീ ദ ലോ ഷോ മീ. ഞാൻ നിങ്ങളുടെ നേരത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ. ഈ എലക്ഷൻ ആരാ നേരിടുന്നത്? കുഞ്ഞുമാൻ മാറിയിട്ട് എന്നാൽ സംസാരിച്ച്. ആ നമ്പർ കൊടുക്കൂ. എന്തിനാ പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ? ആ ഇല്ലല്ല, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം, എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ലല്ല, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ വേറെ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരമറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. ആ നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായിട്ട് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ട് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങൾ എലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ? ആ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന്? അന്ന് വായിക്കൂ, പത്രക്കാരൊന്ന് കേൾക്കട്ടെ. ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റൻസിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പൊ നീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിന്റെ അപ്പുറം നടത്താം. പാലത്തിന്റെ അപ്പുറത്തേക്ക് ദയവായിട്ട് നിങ്ങളൊന്ന് വന്നാ മതി. കോൺസ്റ്റൻസിന്റെ പുറത്തു പോലെ അത് വായിക്കുമത്. നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുണ്ട്. എന്തിനാ പിണറായി ഭയപ്പെടുന്നത്? ഈ വാല കൊടാലിയെ. അത് ശരി. അല്ല, എനിക്ക് ഫോണൊന്നും വേണ്ട, നിങ്ങളത് കാണിച്ചാൽ മതി. ഇവിടെ വന്ന ഓഫീസർമാര്, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരവിടെ ഇരിക്കുന്നത്, ആ ജനങ്ങൾക്ക് അത് അറിയണം. ആ ആക്ട് കാണിക്കും, മോഡ് ഓഫ് കോൺഡക്ട് വായിച്ചു തരൂ. ആ എന്താണ് വായിക്കൂ. അല്ല, നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കൂ. പിന്നെ എവിടെയും വക്കും പോലും വായിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളത് വായിക്കൂ, എനിക്കത് ബോധ്യപ്പെടണ്ടേ. ഞാൻ നിർത്താം. നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും. ആ അതിന് എന്താണ്, വാട്ട് ഈസ് ദ ഇലക്ഷൻ മാറ്റേഴ്സ്?
ഞാനത് ചോദിക്കട്ടെ, നിങ്ങൾ ഇത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ, ആ കാര്യം പറയാൻ ഇവിടെ വന്നത്? നോ 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 നോ, ഇവിടെ 40 ലക്ഷം രൂപയാണ്. പത്രക്കാർ കേൾക്കുക, ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ വന്ന കാര്യം. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ 40 ലക്ഷം രൂപയാണ്. ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് 34 കോടി 98 ലക്ഷം രൂപയാണ് ഈ മൂന്ന് മുന്നണികളിൽ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവനാ പോകുന്നത്, മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് 34 കോടി 98 ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് മുന്നണികളും. ഞാനൊന്ന് വായിച്ചുതരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല. ഇവരൊന്ന് ജയിക്കട്ടെ, കോടതിയിൽ നമുക്ക് കാണാം. ഈ പച്ചയായിട്ടുള്ള ഇലക്ഷൻ വയലേഷൻ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നു മൂന്ന് മുന്നണികളും. ഇത് കൃത്യമായി ബൂത്തടിസ്ഥാനത്തിൽ ഞങ്ങൾ കണക്കെടുത്ത് വീഡിയോ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് 12/11/24 ഇന്ന് രാവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കാൻ അവിടെ വന്നത്. ഓരോ മണ്ഡലത്തിലും ഒരു ചെലവ്, ഓരോ പഞ്ചായത്തിലും ചെലവാക്കിയ കണക്കുകള്, ഓരോ മുന്നണികളും. അപ്പം ഇത് കാണാൻ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഒഴിവില്ല. ഇവിടെ ഇവിടെ തെരഞ്ഞു ഓഫീസ് എക്സ്പെൻസ്, പോസ്റ്റർ, വാള്, നോട്ടീസ്, ഫ്ലെക്സ് ബോർഡ്, ബിഗ് ഹോർഡിങ്, ഫ്ളാഗ്സ്, ഫ്ളാഗ്, ബലൂൺ, ടീഷർട്ട്, വെഹിക്കിൾസ്, ഹ്യൂമൻ റിസോഴ്സസ്, പഞ്ചായത്ത് ലെവൽ മാസ് റാലി, ലാസ്റ്റ് ഡേ ക്യാമ്പയിൻ എക്സ്പെൻസ്, സ്റ്റാർ ക്യാമ്പയിനർ എക്സ്പെൻസസ്, അഡീഷണൽ കോസ്റ്റ് ഫോർ ദ ഡ്രൈവേഴ്സ്. 33 മെമ്പർമാർ ഇവിടെ. ഇവിടെ ഇപ്പൊ LDFന് മൊത്തം ഉള്ളത് 99 ആളുകളാണ്. അതായത് 97 പറയുന്ന MLAമാരും 3 രാജ്യസഭാ MPമാരും. അതിനെ ഞങ്ങൾ 3 ഡിവൈഡ് ചെയ്തു. 1/3 ഇവിടെ നിൽക്കുന്നു, 1/3 പാലക്കാട് വർക്ക് ചെയ്യുന്നു, 1/3 വയനാട്ടിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ താമസം, അവരുടെ ഭക്ഷണം. ഒരു ബൂത്തിലെയും ആവറേജ് നിങ്ങൾ നടന്നോക്കണം. 5 ഓഫീസ് ഉണ്ട് ഇവർക്ക് ഒരു ബൂത്തിൽ. എല്ലാ അങ്ങാടിയിലും ബൂത്ത് കമ്മിറ്റിയാണ്. ഒരു ബൂത്തിന് ആവറേജ് 50,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. 50 ബൂത്ത് ഈ പറയുന്ന 50,000 രൂപ വെച്ച് 177 ബൂത്തിൽ ഇവിടെ ചെലവാക്കിയ പൈസ എത്രയായി നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങിയാൽ കാണാം. ഒരു ബൂത്ത് പരിശോധിച്ചാൽ മതി, 88,50,000 രൂപ വെറും 50,000 രൂപ ഒരു ബൂത്തിന്റെ ചെലവ്. ഓഫീസ് റെന്റ്, ഇലക്ട്രിസിറ്റി, ഒരു വലിയ ഹോർഡിങ്, അതിന്റെ ലൈറ്റിങ്, സോഫ, കസേര, 50,000 രൂപ ആവറേജ് ചെലവാക്കിയിട്ടുണ്ട്. അത് വെച്ച് കണക്ക് കൂട്ടിയാൽ 88,50,000 രൂപ അവിടെ ചെലവാക്കിയിട്ടുണ്ട്. എന്തില്? ബൂത്തിന് വേണ്ടി മാത്രം. പോസ്റ്റേഴ്സ് വിശദമായി പറയുന്നുണ്ട്, പോസ്റ്റേഴ്സിന് മാത്രം 88,00,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. ചുമരെഴുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ആവറേജ് ഒരു ബൂത്തിൽ 20 ചുമരെഴുത്തുണ്ട്. 10,000 രൂപയാണ് ആവറേജ് ചാർജ് ചെയ്യുന്നത്. 2 ലക്ഷം രൂപ ഒരു ബൂത്തിൽ ചുമരെഴുതാൻ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ 177 ബൂത്ത് പൈസ എത്ര വേണം എന്നറിയോ? 35,40,000. ഒരു മണ്ഡലത്തിലേക്ക് അടിച്ച നോട്ടീസുകൾ മാത്രം 10,62,000. ഫ്ലെക്സ് ബോർഡുകൾ 7,00,000 ചില്ലാനം. ഓരോ മുന്നണി ചെലവാക്കിയ വലിയ ഹോർഡിങ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓരോ മുന്നണിക്കും ആവറേജ് 30 എണ്ണം ഈ മണ്ഡലത്തിൽ. 60,000 തൊട്ട് 1,00,000 രൂപ വരെ അതിന്റെ പൈസ. അങ്ങനെ അങ്ങോട്ട് വരുന്നു മന്ത്രിമാരെ താമസം. ഈ 33 മന്ത്രിമാർക്ക് ഇവിടെ താമസിക്കാൻ ആവറേജ് നമ്മൾ എടുക്കും 6,000 രൂപയാണ് ഒരു റൂമിന് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ അവരുടെ ഡ്രൈവർ അറ്റ്ലീസ്റ്റ് ഒരു മറ്റൊരു സഹായി, അവർക്ക് 2,500 രൂപ. അങ്ങനെ 33 ആളുകൾക്ക് ഈ രണ്ട് വിഭാഗത്തിനുമായിട്ട് 18 ദിവസത്തെ ചെലവ് കോടികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരുത്തരും ദേശീയ നേതാക്കന്മാര് ഇവരെല്ലാം കൂടെ ഇവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ഈ ചെലവഴിച്ച പൈസ ഈ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ ചേലക്കരയിലെ പാവങ്ങൾ, ഇത് മനസ്സിലാക്കണം. 34,98,000 രൂപ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയാണ് അവർ പരിശോധിക്കാൻ തെളിവടക്കാ കൊടുത്തിരിക്കുന്നത്. ഈ 35 കോടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന 1,000 വീട് വരെ ഉണ്ടാക്കി കൊടുക്കാം. അത് തടുക്കാൻ കമ്മീഷന് പരാതി കൊടുത്തു. ഇവിടെ വന്നിരുന്നല്ലോ. ഇപ്പൊ എന്തേ കമ്മീഷൻ പോയത്? എന്താ പോയത്? ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേ? ഈ വീഴി പറയുന്ന ഈ 35 കോടി എന്തിനാണ്? ഈ പ്രദീപനെ ഇവിടെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഈ പറയ രമ്യ ഇവിടെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഈ നാട്ടുകാരനായ ബാലകൃഷ്ണനെ BJPയുടെ സ്ഥാനത്ത് അറിയാത്തവനാരുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പ്രചരണം, ഈ കോടികൾ മുടക്കിയത്? ഞങ്ങൾ കുറെ വീട്, ഇപ്പൊ 15 വീടിന്റെ പണി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു വാതിൽ കെട്ടില്ല. ഈ പറയുന്നവര് ജനകീയ മുഖമുള്ളവര്, ജനങ്ങളെ സേവിക്കാൻ നടക്കുന്നവര്,
ഇല്ലല്ലോ, തന്നിട്ടില്ലല്ലോ. ഒരു വാതിൽക്കട്ടര വാങ്ങി തന്നു അവര്. എന്താ അവർ തടുക്കാൻ നടക്കുക? ഒന്നും കൊടുക്കൂല. പട്ടിണി പാവങ്ങൾ ആഫ്രിക്കയിലും പുറകില്, അങ്ങനെ ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലയിൽ കൊണ്ടുപോയി നിർത്തുക. ഇപ്പൊ ബഹുമാനപ്പെട്ട റിയാസ് എവിടെ താമസിക്കുന്നത്? ഈ ചെറുതുരുത്തിയിലല്ലേ? ഇന്നലെ ഞങ്ങളുടെ അടുത്ത് സഖാവ് വന്നിരുന്നു. ഈ നാട്ടുകാർ കേൾക്കണം, സഖാവ് ഉമ്മർ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. 45 കൊല്ലമായി രാധാകൃഷ്ണന്റെ കൂടെ പൊതുപ്രവർത്തനം നടത്തുക. ആ സാധുവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 2 കുട്ടികള് കുറച്ച് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് റെയിൽ ആക്സിഡന്റിൽ റെയിൽ ക്രോസ് ചെയ്യുമ്പോൾ മരിച്ചു. നമ്മളൊക്കെ വേദനയോട് കേട്ടതാ. ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളത്. ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഈ സാധു ഒരു ലോൺ എടുത്തു. എത്ര എടുത്താ അറിയാം നമുക്ക്? 1 ലക്ഷം റുപ്യ. 1 ലക്ഷം റുപ്യ എടുത്തത്. ആ വീട് ജപ്തി ചെയ്യാണ് ഇവര്. ഈ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പാർട്ടി നേതാക്കളന്മാരെ പോയി അദ്ദേഹം കാലുപിടിച്ചു. എന്റെ അടുത്ത് വന്ന് ഇന്ന് അദ്ദേഹം കരഞ്ഞു. ഈ വെക്കുന്ന ഓടിങ് 1 ലക്ഷം ഓടിങ് 30 ഓടിങ് അവർ വെച്ചിരിക്കും. ഞങ്ങൾ കിട്ടിയെണ്ണം 1 ലക്ഷം റുപ്യ ഏറ്റവും ഉണ്ട്. 1 ഓടിങ്ങിന്റെ പൈസ സാധുവിന് കൊടുത്താൽ അയാളെ വീട് പോവോ? ഈ റിയാസിന്റെ കൺമുമ്പിലാണല്ലോ. ആ മനുഷ്യനൊന്ന് വിളിച്ച് സംസാരിച്ചൊന്ന് പോയി നോക്കിയോ? അല്ല ഉമർ സഖാവ് എന്താ പ്രശ്നം? എവിടുന്നാണ് ഈ പണം കൊടുന്ന് മറിക്കുന്നതെന്ന്? എവിടുന്നാണ് ഇത്? ആസി മൊയ്തീൻ തന്ന കൊടുത്ത പരാതിയല്ല കേട്ടോ ഇത്. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തൊഴുവാൻ പറ്റില്ല. ഇപ്പൊ ഒരു ട്രൗസർ ഇട്ട് വന്ന ഒരുത്തം ഇവിടെ വന്ന് പോയല്ലോ, അവനൊക്കെ അതിന് ഉത്തരം പറയണം. അവരുടെ കൺമുമ്പിലാണിത്. ഇത് ഓ ആയിക്കോട്ടെ, കർശന നടപടി എടുക്കട്ടെ. കർശന നടപടി നമുക്ക് കാണാം. ഞാനും കർശനമായിട്ടുള്ള നിയമ പോരാട്ടത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ഇവർക്ക് കണ്ണോട്ടന്മാരല്ലേ നടക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ, പബ്ലിക് പ്ലേസിൽ ഒട്ടിക്കാൻ പാടില്ല. സകല ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇതല്ലേ? ഒന്നിന്റെ മുകളിൽ കറുപ്പടിക്കുക. ഒരു സാധാരണ ഒറ്റൊരു സ്ഥലത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ കറുപ്പടിച്ചിട്ടുണ്ടോ? ഒരു പാസ്റ്റർ മാന്തി പൊളിച്ചിട്ടുണ്ടോ? ആശുപത്രിയുടെ ചുമരിൽ വരെ ഇവരുടെ ചുമരെഴുത്തല്ലേ? ഇതെന്താ പറയാ? അഹങ്കാരം, ധിക്കാരം എന്നല്ലേ പറയാ? എന്നിട്ട് അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല. അവര് കാണാത്തതുകൊണ്ട് തന്നെയാണ് പരാതി കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി ഇത് പറയുന്ന അവരറിഞ്ഞു അല്ലേ? അതാണ് വിഷയം. അപ്പം ഈ ജനങ്ങളാകെ മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ 20-ാം തീയതി ഈ നിയോജക മണ്ഡലത്തിലെ റിസൾട്ടിനൊന്നും ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. ഇവിടുത്തെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അവരുടെ വലിയൊരു യോഗം ചേരുന്നുണ്ട്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഈ വീടുകളെ ഞങ്ങൾക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ പരിശോധിക്കേണ്ടതുണ്ട്. അവരെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. റോഡുകൾ ഞാൻ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ പോയി നിങ്ങളെ വണ്ടിയുടെ അബ്ബൊടിയാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഈ 2 മെയിൻ റോഡല്ലാതെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി എന്താ? നിലമ്പൂരിൽ നിങ്ങൾ വരൂ. തൊഴിലുറപ്പ് പദ്ധതി പരമാവധി ഉപയോഗപ്പെടുത്തണം. മെറ്റീരിയൽസ് 40% വരെ വാങ്ങാം. ഈ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നുള്ളൂ. 1000-ത്തോളം റോഡ് നിലമ്പൂരിൽ 8 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട് വെച്ചിട്ട് ഞങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 1 റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ പാവപ്പെട്ട ഈ തൊഴിലുറപ്പ് സഹോദരിമാർക്ക് എന്താ പണി? കണ്ടവന്റെ പറമ്പ് പോയി കളച്ചു കൊടുക്കുക. ഇവര് പറയുന്നേ ഇവിടെ റബ്ബർ എസ്റ്റേറ്റിലും പറമ്പിലും ഇവിടെയാണ്. അതിലൊരു പ്രൊവിഷൻ ഉണ്ട്, അതിൽ നിവൃത്തിയിലെ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ സകല മലയാളിമാരി തോട്ടത്തില് ഈ പാവപ്പെട്ട സഹോദരിമാരെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിടുക. ഒരു റോഡും ഉണ്ടാക്കൂല. ഒരു എന്താ പറയാ, ഒരു തോട് പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കെട്ടാൻ ആ ജോലിക്ക് അവരെ വിടില്ല. ഇതാണോ കമ്മ്യൂണിസം? ഇത് എവിടുത്തെ കമ്മ്യൂണിസ്റ്റാ? ഒരു 5 പൈസ കേന്ദ്ര ഫണ്ട് 1 പൈസ ഉപയോഗിച്ചിട്ടില്ല. ഈ SC ST കോളനികൾക്ക് 3 കോടി രൂപ ഞങ്ങളൊക്കെ ഉപയോഗിച്ചത് നിലമ്പൂർ. നിങ്ങൾ വന്നു നോക്കൂ, വന്ന് നോക്കൂ. ഇവിടെ 1 പൈസ ഇല്ല. എന്തായിട്ടില്ലാത്ത ആ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയ പോലെ BJP ആവും പേടിയാണ്. അപ്പം ഈ പട്ടിണി പരിവട്ടം ഇങ്ങനെ നിർത്തണം. PV അബ്ദുൾ വഹാബ് MP നിലമ്പൂരില് ലീഗിന്റെ MP ആണോ നിങ്ങൾക്കറിയാലോ? ഞാൻ എന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം 8 വർഷം പോരാടിയതാ കോൺഗ്രസ് ലീഗുമായിട്ട്. പക്ഷെ നിങ്ങളൊന്ന് വന്ന് നോക്കൂ, ഞങ്ങൾ അവിടെ നെക്സസാ. എന്തിനറിയോ? ആ നാടിന്റെ ഡെവലപ്മെന്റിന് ഞാനും PV അബ്ദുൾ വഹാബും നെക്സസാ. നന്മക്ക് വേണ്ടിയിട്ട് പരിപൂർണ പിന്തുണയിൽ അദ്ദേഹത്തിന് കൊടുക്കാറ്. 3 കോടി രൂപയുടെ പ്രൊജക്ട് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം മണ്ഡലത്തിൽ കൊണ്ടുവന്നു. 25 ആ അപ്പൊ 5 പോയി, പിടിച്ചപ്പോ 25 പോട്ടെ. അതങ്ങനെ പോവും. ഈ കൊള്ളക്കാരായ പോലീസുകാരല്ലേ? സ്വർണ്ണ ബിസ്ക്കറ്റിനെ അടിച്ചു പോകണമെങ്കിൽ 25-ന് 5 വലിക്കാൻ ടക്കിച്ച് വലിക്കൂലേ? അപ്പൊ അത് വിഷയാക്കണ്ട, അത് വലിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് PV അബ്ദുൾ വഹാബ് MP അതായത് ലീഗിന്റെ നേതാവാണല്ലോ, ഞങ്ങൾ നല്ല ഫൈറ്റാ രാഷ്ട്രീയമായിട്ട്.
കാല് കുത്താൻ ഇടം കൊടുക്കാതെ ഞാൻ പോരാടിയിട്ടുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ഡെവലപ്മെന്റിൽ ഞങ്ങൾ ഒന്നാ. അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാളെയും കൊണ്ട് അടുപ്പിക്കൂല, ഒരു കേന്ദ്ര ഫണ്ടും കൊടുക്കൂല. എന്നാ ഇവര് കൊടുക്കുവോ? അവരും കൊടുക്കൂല. അപ്പം കേന്ദ്ര സർക്കാരിന്റെ നിരവധി അനവധി സൗകര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തൂല. ഈ പേരും പറഞ്ഞിട്ട് ഈ ജൻധൻ അക്കൗണ്ടുകൾ 500 രൂപ, ഇപ്പൊ കൊറോണ സമയത്ത് അവിടെ കൊറോണ പിടിച്ച അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും 3 തവണ 500 വെച്ച് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന എന്താ വാങ്ങിയ കുഴപ്പം? നമ്മളെ നികുതിയല്ലേ, ജി എസ് ടിന്റെ പകുതി പോവല്ലേ, കിട്ടാവുന്നതിന്റെ പരമാവധി വാങ്ങണ്ടേ? ബി ജെ പിയെ നമ്മൾ എതിർക്കുന്നത് അവരുടെ വർഗീയതയാണ്, അതിനെ ശക്തമായി മരിക്കണവരെ എതിർക്കും. പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ, ജനങ്ങളെ സഹായിക്കുന്നേ? ഇവിടെ ഒരു അക്കൗണ്ട് പോലും ഇല്ല, ഒരു അക്കൗണ്ട് പോലും ഇല്ല. പിന്നെ മറ്റൊരു ലോൺ ഉണ്ട്, എന്താണ്, മുദ്രാ ലോണ്. ആ മുദ്രാ ലോണ് വഴിയിട്ട് എന്താ പറയാ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനല്ലോ ഒരുപാട് സംവിധാനങ്ങൾ ലോണ് കൊടുക്കുന്നുണ്ട്. ഒരു പൈസ ഗ്യാരണ്ടി വേണ്ട, കൊളാട്രല് വേണ്ട. എത്രയോ ആളുകൾക്ക്, സ്ത്രീകൾക്കടെ വാങ്ങിക്കൊടുത്തു. കേരളയൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ ആ മണ്ഡലത്തിൽ മാത്രമല്ല, നിലമ്പൂർ പി വി എൻവർ എം എൽ എ ഓഫീസ് നിലമ്പൂർക്കാർക്ക് മാത്രമല്ല, ആ മണ്ഡലത്തിലെ സകലമാന മണ്ഡലത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അവരെ നമ്മൾ സഹായിക്കാറുണ്ട്, അതിന് അസിസ്റ്റന്റ് അവിടെ. അപ്പൊ ഒരു പണിയില്ലാതെ നടക്കുന്ന സഹോദരിമാർ വരുമ്പോൾ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യും, നിങ്ങളൊരു 10 മെഷീൻ വാങ്ങ്, ഒരു മുദ്രാ ലോണ് കൊടുക്ക്. അവര് വാങ്ങി 35% സബ്സിഡിയാ, 10 ലക്ഷം വെച്ച് പലർക്കും വാങ്ങിച്ചു കൊടുത്തു. രണ്ടാള് മൂന്നാള് വെച്ച് തുടങ്ങിയ സഹോദരിമാരുടെ ആ യൂണിറ്റുകൾ ഇന്ന് 30-40 ആളുകൾ വർക്ക് ചെയ്യുക, ചിലരൊക്കെ 1 കോടിയിലെ വിറ്റുവരവിലേക്ക് എത്തി. ഇതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം? അപ്പൊ എന്താ അത് പറ്റൂല? അതെന്താ മുദ്ര ലോണ് കിട്ടുക, ആ പേപ്പറിന്റെ മുകളിൽ ഉണ്ടാവും ആ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ, അത് കണ്ടാ ഈ ഫോട്ടോ ഒന്നായിട്ട് പോകുന്ന ഇവരെ പേടി. നിലമ്പൂരിൽ ഒരു 1 സീറ്റില്ല ബി ജെ പിക്ക് ഇതൊക്കെ ചെയ്തിട്ട്, അതാണ് രാഷ്ട്രീയം. 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടായി, ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 വോട്ട് ജയിച്ച 1 സീറ്റുള്ളൂ. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സകലമാന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഇനി അവന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരുണ്ടല്ലോ ഇവിടെ, എത്ര എംപിമാരുണ്ട്? ഒരു രാജ്യസഭ എംപിന്റെ 5 പൈസ ഇവിടെ കണ്ടോ? എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ ഇവിടെ വികസനത്തിന്? ബി ജെ പിക്കാർ ഇവിടെ എന്താ ഇന്ന്? ഇത്രയും സ്വാധീനമുള്ള ആളുകള് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് 100 രൂപ ഈ മണ്ഡലത്തിൽ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഈ നടന്നിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു പലരോടും. അപ്പൊ ആ ഇതാണ് നെക്സസ്. പട്ടിണി പാവങ്ങളായിട്ട് ഒരു മണ്ഡലത്തിലെ മനുഷ്യരെ ഇങ്ങനെ പേക്കോലങ്ങളാക്കി ഇടുക, ആശുപത്രിയില്ല, ചികിത്സയില്ല, ഡയാലിസിസ് വന്നോ മരിച്ചോളണം. ആശുപത്രിയിൽ നിന്ന് ക്യാൻസർ പിടിച്ച് മടക്കിയാൽ അവിടെ വീട്ടിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യര് ഈ ലോകത്ത് ഈ ചേലക്കരയല്ലാതെ ആ എവിടെ ഉണ്ടാവുക? എന്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ 10 ആളെ വിളിച്ച ഇവിടെ ഒരു പൈനാൻ പാലിയേറ്റീവ് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഒരു ആംബുലൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കൂലേ? നിങ്ങൾ കുറച്ച് സാധനം കൊടുക്കുക പറഞ്ഞാൽ കൊടുക്കൂലേ? എന്താ മുടക്ക്? ഒരു മുടക്കൂല്ലല്ലോ, എന്താ വിളി മാത്രം? ഒന്ന് സഹായിക്കും മനുഷ്യന്മാരെ എന്ന് പറയാൻ. എന്താ ഇവർ തയ്യാറാവാത്തത്? കഷ്ടപ്പെട്ട് ദുരിതമായിട്ട് അങ്ങനെ നടക്കട്ടെ, അപ്പൊ എന്നും വരുമല്ലോ സാറേ, സഖാവേ, സാറേ. കോൺഗ്രസ്സുകാരെയും ബി ജെ പിന്റെയും നേതാക്കന്മാരുടെ കമ്മ്യൂണിസ്റ്റുകാരെയും മൂട്ടിൽ ഇങ്ങനെ നടക്കുന്ന ഈ പാവങ്ങള് ജീവിതത്തിന്റെ രണ്ടറ്റമുട്ടാൻ ഒരു മാർഗമില്ല. സർക്കാരിന്റെ സഹായം കിട്ടണം. അപ്പൊ ഒരു വീട് കൊടുത്താൽ ഒരു തറടും, എന്നിട്ട് 2 കൊല്ലം ഇരുത്തും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടില വെക്കാനുള്ള പൈസ കൊടുക്കും, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ ചുമര് കെട്ടാനുള്ള പൈസ കൊടുക്കും. അപ്പോ 6 മാസം കൊണ്ട് തീരുന്ന പെരപ്പണി 10 കൊല്ലം കൊണ്ടും തീരൂല. അതിനടി 2-3 ഇലക്ഷൻ വരും, അപ്പൊ അടുത്ത സ്റ്റെപ്പ് കിട്ടുമല്ലോ. അതിന് ഈ സാധുക്കൾ ഇങ്ങനെ കാത്തിക്കും. ഇത് എന്ത് രാഷ്ട്രീയ? ഇതാണോ രാഷ്ട്രീയം? ഇതിലിപ്പോ ഒന്നല്ലേ, ഒരു സമരം നടത്തിയ അവര്, ഈ പറയുന്ന UDF ഈ പറയുന്ന BJP ഈ പറയുന്ന മനുഷ്യർക്ക് വീട് കൊടുത്ത് വീട് പൊളിപ്പിച്ച് പൈസ കൊടുക്കാതെ പെരുവഴിയിലാക്കിയിട്ട് ഒരു സമരം നടത്തിയോ? എന്തായി രാധാട്ടനെ കണ്ടാൽ ഓല കാര്യം നടക്കും? അപ്പൊ രാധേട്ടനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നേതാക്കന്മാർക്ക് പിന്നെ എങ്ങനെ രാധേട്ടനെ ഫേസ് ചെയ്യുക? ഇതല്ലേ രാഷ്ട്രീയം? അത് തന്നെയാണ് പൊളിറ്റിക്കൽ നെക്സസ്. അപ്പൊ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയാൻ തന്നെ തീരുമാനം. അതിനെ ഭയപ്പെടുത്തിയിട്ടും പേടിപ്പിച്ചിട്ടും ജയിലിലടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് ജനങ്ങളോട് സംസാരിക്കും. അതിന് ദൈവം ഞങ്ങൾക്ക് തന്നൊരു ചാൻസ് ആണ് ഈ പറയുന്ന ചേലക്കര. ഈ തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലെങ്കിൽ ഈ സാധുക്കളെ കുറിച്ച് ആരറിയാനാ? ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പത്രക്കാർക്ക് ഇങ്ങനെയൊരു നാട് കേരളത്തിലുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ സുധീർ അടിച്ചു കയറി മുന്നോട്ടി പോവുകയാണ്. എല്ലാ പാർട്ടിയിൽ നിന്നും ജനങ്ങൾ, ജനുണ്ടല്ലോ ഇവിടെ, ആ ജനത്തിനെ മറന്നു ഇവര്. ഈ പൊളിറ്റിക്കൽ നെക്സസ് അവരാണ് ഒന്നിച്ച് വോട്ട് ചെയ്യുന്നത്. ആ വിജയം നമുക്കുണ്ടാകും.
അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാൻ, ഒരൊറ്റ ചാൻസ് ഒന്നര വർഷമാണ്, ഒന്നര വർഷത്തേക്കാണ് ഞങ്ങൾ ഈ കണ്ടു കാണപ്പെട്ട ഈ പദ്ധതികൾ നടപ്പാക്കാൻ. ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലം വേണം. ഇവിടെ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന് പെർമിറ്റ് കിട്ടണം, ആ പെർമിറ്റിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം, പിന്നെ നമ്പർ കിട്ടണം, പിന്നെ ഇലക്ട്രിസിറ്റി കിട്ടണം, റവന്യൂ ടാക്സ് കിട്ടണം. ഇതൊക്കെ തരാനുള്ളടുത്ത് എല്ലായിടത്തും ആരാണ്? ഇവർ തന്നെയാണ്. ഇപ്പോഴേ തടവ് തുടങ്ങി. അപ്പൊ ഒരാളെങ്കിലും, ഒരു ജനപ്രതിനിധിയെങ്കിലും ഈ കാര്യവുമായി ഓടി നടക്കാന് ഈ നാട്ടിലുണ്ടാവണം. അത് ബഹുമാനപ്പെട്ട ജനങ്ങൾ അത് മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രക്കാരെ, ജനങ്ങളെ, ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് രണ്ട് വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധം ഇവരിങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുധീർ 25,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിൽ ഞാൻ ഉറപ്പാണ്. ഞങ്ങൾ മിനിയാന്ന് വരെ 2,000 വോട്ടിന് പിറകിലായിരുന്നു. ഇന്നലത്തെ സർവേ റിപ്പോർട്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു 5,000. ഇന്ന് ജനം കാണുകയാണല്ലോ. നമുക്ക് നോക്കാം, ജനം ഇവിടെ തീരുമാനിക്കും. ജനം എന്ന് പറയുന്ന സംഗതിയുണ്ട്, അതിനെ ബഹുമാനിക്കാതെ അതിനങ്ങോട്ട് മുറിച്ച് കടത്ത് പോകാൻ നടത്തുന്ന ഈ നെക്സസിന്റെ ശ്രമം ജനങ്ങൾ പൊളിക്കും. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിലും പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഈ പത്രസമ്മേളനത്തിൽ വന്ന പത്രപ്രതിനിധികളെ, ആ റിസ്ക് എടുത്ത് വന്ന നിങ്ങളെ DMK വേണ്ടിയും വ്യക്തിപരമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കടലാസ് കാണിച്ചു തരാൻ പറഞ്ഞില്ലേ? ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത് ചോദിച്ച് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ എറണാകുളത്ത് ഹൈക്കോർട്ടിലെ സീനിയർ ലോയേഴ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് വന്നത്. പിണറായി വിജയൻ ഉപദേശം കൊടുക്കുന്നതിൽ ആരാ എനിക്കറിയില്ല, മനസ്സിലായില്ലേ? അതെനിക്കറിയില്ല. അവിടെ ഉപദേശം കൊടുക്ക, ഓ എന്താ കീഴ്വഴക്കം എന്ന് പറയുന്ന സംഗതി ആരുണ്ടാക്കിയ? എല്ലാത്തിന്റെയും ബേസ് നിയമമാണ്. കീഴ്വഴക്കം നാട്ടുകാരുണ്ടാക്കുന്ന കീഴ്വഴക്കത്തിന് നടക്കുക നമ്മൾ. അത് ഓരോ സമയത്ത് ഓരോ സൗകര്യത്തിനനുസരിച്ച് കീഴ്വഴക്കം ഉണ്ടാക്കും രാഷ്ട്രീയക്കാർ കൂടിയിട്ട്. ഞാൻ ആ രാഷ്ട്രീയക്കാരൊപ്പമല്ല, ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് നടക്കുന്നത്. ആ നിയമത്തിനെതിരാണെങ്കിൽ പറയട്ടെ, കീഴ്വഴക്കം എന്താ ഈ തെരഞ്ഞെടുപ്പ് ഈ അങ്ങാടിയിലെ മുഴുവൻ ഈ പോസ്റ്ററും ബോർഡും വെച്ചിട്ട് എന്താ കീഴ്വഴക്കമുള്ള ഇവർ കാണാത്തത്? നിലമ്പൂരി ആനൊക്കെ മത്സരിക്കുമ്പോൾ ഇത് എടുത്തു ഒപ്പിക്കാറില്ല സ്ഥിരമായിട്ട്? ഈ നാട് മുഴുവൻ ചുമര് മുഴുവൻ ഒട്ടിച്ചിട്ട് പബ്ലിക് പ്ലേസ് കറുത്ത ടാറടിക്കും. ശുക്കൂറിനെ അറിയാലോ, ഒരു ഒരു സ്ഥലത്ത് അടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് പോസ്റ്റ് തന്നെ കാണൂല, അതിന്റെ മുകളിൽ ഇങ്ങനെ ഊഞ്ഞാലാടും അവര് മൂന്നാള് കൂടിയിട്ട്. എന്തൊരു ഊഞ്ഞാലാട്ടാണ്! ഇതൊന്നും കാണാതെ ഇങ്ങനെ പോവുക കണ്ണോട്ടന്മാരായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ, പിന്നെ സാധു, ഒരു സാധു ചക്കനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് എന്താ കാര്യം? ആ സാധു എന്ത് ചെയ്യാനാ? അവനെ നിവർത്തില്ല, അവന്റെ ഹയർ ഓഫീസേഴ്സ് പറയാ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ഹയർ ഓഫീസേഴ്സ് വരട്ടെ, ഈ സബ് കളക്ടർ വരട്ടെ, അല്ലെങ്കിൽ കളക്ടർ വരട്ടെ, നിയമം പഠിച്ചവരും അതിന് എക്സ്പീരിയൻസ് ഉള്ളവരും വരട്ടെ. വി വിൽ ഹാവ് ദ ഡിബേറ്റ്. എന്നിട്ട് ഞാൻ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അതല്ലേ ചെയ്യണ്ടേ? അത് ഉറപ്പല്ലേ? ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന് വിവരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ആക്കൊരു വിവരമില്ല, ഒരു തർക്കമില്ല, ഒരു നോട്ടീസ് വരും. അതിന്റെ സെക്ഷൻ ചെയ്തില്ലേ? ഇന്ന സെക്ഷൻ പ്രകാരം ഇത് പത്രത്തിലെ വാർത്ത വരുന്ന അത് കോപ്പി ചെയ്തിട്ട് ഇലക്ഷൻ വയലേഷൻ എന്ന് പറഞ്ഞ ഒരു വാറോളം നോട്ടീസും കൊണ്ടുവന്നാൽ PVNമാർ ഇതൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് പോണോ? അത് നിങ്ങൾ വേറെ ആളെ നോക്കണം, ഇലക്ഷൻ കമ്മീഷൻ. നടക്കൂലത്. നിയമം എല്ലാവർക്കും ഒന്നാണ്, അതാ അവിടെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി കുറച്ച് പറയാനുണ്ട്, നമുക്ക് പിന്നെ പറയാം, മനസ്സിലായില്ലേ? പറച്ചിൽ തുടരാം നമുക്ക്. എന്തായാലും നമ്മുടെ മലയോര ജാഥക്ക് ദയവായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം. 10-25 ദിവസം ഉണ്ടാവും. ഇതിൽ പലരും മലയോര ഭാഗത്ത് നിന്ന് വരുന്ന മനുഷ്യരുണ്ട്. മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു മാർഗമില്ല. നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി, എന്റെ വാപ്പാന്റെ അനുയായിയാണ്, എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള വ്യക്തിയാണ്. വീട്ടിൽ മാസങ്ങളോളം താമസിച്ചിട്ടുള്ള എന്റെ സഹോദരനെ പോലെ, ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം, യാതൊരു തർക്കമില്ല. എന്റെ ജ്യേഷ്ഠൻ NCP സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അവരാ എന്താ പറയാ, ആ ഫാമിലി റിലേഷന് ഭാഗമാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം വയനാടിലെ ഈ ഇഷ്യൂ T.സിദ്ദീഖ് സബ്മിഷനായി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം നീറ്റിട്ട് പറഞ്ഞു, ഞാൻ വനം വന്യജീവ് വകുപ്പ് മന്ത്രിയാണ്, എനിക്ക് മൃഗങ്ങളെയും വന്യ മരങ്ങളെയും കാടും സംരക്ഷിക്കാനാണ് എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനുഷ്യരെ സംരക്ഷിക്കാൻ ബാധ്യത ഇല്ലാന്നല്ലേ അതിന്റെ മറ്റേ അർത്ഥം? പിണറായി പറഞ്ഞ പോലെ ഈ സ്വർണ്ണ കള്ളക്കടത്ത കേസിൽ പോലീസിന്റെ ഇടപെടല് വലിയ പ്രയാസങ്ങൾ കള്ളക്കടത്തുകാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അവരാണോ ഈ ഈ പരാതിയുടെ പിന്നിലെന്ന് പരിശോധിക്കണം. അപ്പൊ പത്രക്കാരായ നിങ്ങളെ ചോദ്യം, അതാരാ PV അൻവർ ആണോ? അത് എനക്കറിയില്ല.
അല്ലേ എന്ന് പറഞ്ഞ പോലെയല്ലേ ഇപ്പൊ ഈ പറഞ്ഞ ശശീന്ദ്രന്റെ മറുപടി? ഞാൻ വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഇനി ഇവിടെ മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി വേണം. ഞങ്ങൾ ഈ പറയുന്ന സമരജാഥയിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാന വിഷയം മനുഷ്യരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന്. അപ്പൊ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി കൂടി കേരളത്തിന് അടിയന്തരമായിട്ട് വേണം. അതും ഞങ്ങളുടെ ഈ സമരജാഥയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ദയവായി അതിൽ രാഷ്ട്രീയം കാണരുത്. ഞങ്ങളിപ്പോ എന്തായാലും രാഷ്ട്രീയത്തേക്കൊന്നുമില്ല. ഈ രണ്ടു മൂന്ന് സമരം നടത്തട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ജാതി സെൻസസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ഒരു ജാഥ ഉണ്ട്. ഭാഗികമായി നടത്തിയ സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ എങ്ങനെ ദളിതർക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ഇങ്ങനെ വാതോരാത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എല്ലാ മുന്നണികളും? ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറില്ല. അർഹതപ്പെട്ട പലരും ഈ ജാതി സെൻസസ് നടത്തി റിസർവേഷൻ സ്ഥാപിക്കേണ്ട വിഷയത്തിൽ ഇവർക്കറിയാ പലർക്കും പോവും. പലർക്കും ഇപ്പോ പല വഴിക്ക് വളഞ്ഞ വഴികളിലൂടെ ഈ നെക്സസിന്റെ ഭാഗമായിട്ട് അമ്മോന്റെ മക്കളും അമ്മായിന്റെ മക്കളും കോൺഗ്രസ്സുകാരും ലീഗുകാരും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ആരാ? ഈ താൽക്കാലിക ജീവനക്കാരാരാ? അമ്മോന്റെ മക്കള്, അമ്മായിന്റെ മക്കള് അല്ലേ? ഇതാണ് ഇടപാട്. അപ്പൊ ഇതിലൊന്നും ആരും വരൂല. അവിടെ ഈ നെക്സസാണ്, മനസ്സിലായില്ലേ? കാരണം അവനാന്റെ കാര്യം നടക്കണം. ഈ ഏർപ്പാടിനെതിരെയാണ് ഞങ്ങൾ സമരം. ആ സമരം ഞങ്ങൾ ആരംഭിക്കും. ആദ്യത്തെ സമരം ഈ പറഞ്ഞതുപോലെ ഈ മലയോര മേഖലയിലെ വിഷയമാണ്. അത് കഴിഞ്ഞ ജാഥ അവസാനിച്ച് ഒരാഴ്ച ഞങ്ങൾ റെസ്റ്റ് എടുത്താൽ പിന്നെ ഞങ്ങൾ ജാഥ ഉടനെ തിരുവനന്തപുരത്തു നിന്നാണ് കാസർഗോഡേക്ക് 45 ദിവസം നീണ്ടു നിൽക്കുന്നത്. അത് ജാതി സെൻസസ് നടത്തി ഈ സംവരണം ഉറപ്പുവെക്കണം എന്നാണ്ട്ടാ. അത് കഴിഞ്ഞാൽ പിന്നെ മലബാറിന്റെ അണ്ടർ ഡെവലപ്മെന്റ് അത് ഞങ്ങൾ മാർച്ച് ഏപ്രിലിൽ നടത്തും. നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് കാസർഗോട്ടേക്ക് ഉള്ള വികസനം വേറെ രീതിയിലും എറണാകുളം തൊട്ട് അങ്ങോട്ടുള്ള വികസനം വേറെ രീതിയിലാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടേ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ആരോഗ്യരംഗത്ത് വലിയ പിന്നോക്കാവസ്ഥയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണക്കുറവുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് 16 MLA ഞങ്ങള്, 55 ലക്ഷം ഉറുപ്പ്യ ജനങ്ങള് മലപ്പുറത്തുണ്ട്. ഒരു കലക്ടറാണ്. വയനാട്ടില് 3 നിയോജക മണ്ഡല 12-15 ലക്ഷം ജനമുള്ളത്, അവിടെ ഒരു കലക്ടറാ. 60 ലക്ഷം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കലക്ടർ, 12 ലക്ഷം ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു കലക്ടർ. ഇടുക്കിയിൽ ആകെ 20 ലക്ഷം, അവിടെ ഒരു കലക്ടറാണ്. പത്തനംതിട്ടയിൽ 18-20 ലക്ഷമാണ്. അപ്പൊ 60 ലക്ഷം ആളുകൾക്ക് ഈ പറയുന്ന 3 ലക്ഷം അല്ലെങ്കിൽ 3 കോൺസ്റ്റിറ്റൻസി അല്ലെങ്കിൽ 15 ലക്ഷം 20 ലക്ഷം ആളുകൾ താമസിക്കുന്ന ജില്ലയിലെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്, സൗകര്യമാണ് കിട്ടുന്നത്. ഈ വയനാടും പത്തനംതിട്ടയും ഇടുക്കിയും ചേർന്നാൽ എല്ലാം കൂടെ ചേർന്നാൽ 35 ലക്ഷമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ശ്വാസം മുട്ടുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ സീറ്റില്ല, കോളേജിൽ പോകാൻ മാർഗമില്ല. മലബാർ അണ്ടർ ഡെവലപ്മെന്റ് പറഞ്ഞ വലിയ പ്രശ്നമാണ്. അപ്പൊ മൂന്നാമതായിട്ട് DMK ഏപ്രിൽ മേയോട് കൂടി ഞങ്ങൾ മഴക്കുന്നായി ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന മലബാർ അണ്ടർ ഡെവലപ്മെന്റ് വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെത്തിച്ച്, ഭരണാധികാരികളുടെ മുന്നിലെത്തിച്ച്, ആ ഈ 7 ജില്ലകൾക്കുണ്ടായി, പാലക്കാട് അടക്കം തൃശ്ശൂർ അടക്കം ഉണ്ടായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഞങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അതിനൊരു റിസർച്ച് ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ 1.5 മാസമായിട്ട്. എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ, എവിടെയാണ് ഈ പാർഷ്യാലിറ്റി കിടക്കുന്നത്, അതെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, വിശദമായ ഒരു ടീം റിസർച്ച് നടത്തി ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂർ ഡെയിലി അവരോട് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 സമരജാഥകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിനിടയിൽ പോലീസ് കയറി വന്ന് നിങ്ങളൊന്ന് അന്തം മുട്ടുക സമയത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടി എന്തിനാണ് ഈ പോസ്റ്റ്മോർട്ടം അപകട മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, എന്തിനാ? ആ വ്യക്തി എങ്ങനെയാണെന്ന് മരിച്ചതറിയാനാണ്, അതാണ് പോസ്റ്റ്മോർട്ടം. അപ്പൊ ഈ വാഹനങ്ങൾ ഈ കൂട്ടിയിടിച്ച് നട റോഡിൽ മനുഷ്യരിങ്ങനെ യുദ്ധക്കളം പോലെ മരിച്ചു വീഴുക, ആ ഷോക്കായ ന്യൂസ് ആ കുടുംബത്തിന് കിട്ടി, അവരത് കേട്ട് വരുമ്പോൾ പിന്നെ നേരെ കൊണ്ടുവന്ന അങ്ങട്ട ആശുപത്രിക്ക്, അവിടെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം. 5 മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം അല്ല. എന്താ 5 മണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഇല്ലാത്തത്? ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമാ. എന്താ കാരണം? അന്ന് കറണ്ട് ഇല്ല. അപ്പൊ സൂര്യ വെളിച്ചത്തിലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ. വെളിച്ചത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ കൃത്യത നഷ്ടപ്പെടാതിരിക്കാൻ വെളിച്ചക്കുറവ് കാരണമാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1901-ലും 1902-ലും ഒക്കെ ഉണ്ടാക്കിയ നിയമം ഇപ്പൊ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന്റെ സകലമാന സൗകര്യങ്ങൾ ഉണ്ടായിട്ട് റോബോട്ട് ഓപ്പറേറ്റീവിന്റെ കാലാ. അപ്പോഴെന്താണ്? 5 മണിക്ക് പൂട്ടി ഏത് പോസ്റ്റ്മോർട്ടം. എന്നിട്ട് ഈ അപകടത്തിൽ പറ്റിയ കുടുംബം ആ രാത്രി മുഴുവൻ കാത്തിരിക്കുകയാണ്. എന്തിന്?
ഈ വിണ്ട് കീറി എന്താ പറയാ 16 കഷ്ണമായ ശരീരത്തെ വീണ്ടും കീറി മുറിച്ച് പിറ്റേ ദിവസം രാവിലെ ഇൻക്വസ്റ്റ് നടത്തി, പിന്നെ ഡോക്ടർ സൗകര്യം പോലെ വന്ന് പോസ്റ്റ്മോർട്ടം നടത്തി, ബാക്കി കാര്യങ്ങൾ പൂർത്തിയായി പിറ്റേ ദിവസം വൈകുന്നേരം 24 മണിക്കൂറും 28 മണിക്കൂറൊക്കെ ഈ പാവങ്ങളെ കാത്ത്. ആ നിയമം ഭേദഗതി ചെയ്യണം. അത് രാജ്യത്തിന്റെ പാർലമെന്റിന് സാധിക്കുന്നതാണ്. ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ നിയമമല്ല. ഏത് പാതിരാത്രിക്ക് പോസ്റ്റ്മോർട്ടം നടക്കും ആവശ്യമാണെങ്കിൽ? താനൂർ ബോട്ട് അപകടം, 10-25 ആളുകൾ വെള്ളത്തിൽ പോയി മരിക്കുക, പിന്നെ അവിടെ നിന്ന് പരിശോധന. എന്ത് പരിശോധനയാണത്? ആ വെള്ളം കുടിച്ച് ബോട്ടമർന്ന് ആ മനുഷ്യർ മരിച്ചല്ലേ. ഇപ്പൊ ഒരുത്തം വിഷം കുടിച്ച് മരിച്ചു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ പോയി മരിച്ചു, നമുക്കില്ല ഇങ്ങനെ മരിച്ചെന്നറിയില്ല. മനുഷ്യരുടെ കൺമുമ്പിൽ, ഈ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഇങ്ങനെ മരിച്ചു വീഴുന്ന മനുഷ്യരെ വീണ്ടും കീറി മുറിക്കുന്നു. ഇതെന്ത് നീതി? ഈ ജനപ്രതിനിധികളൊക്കെ ഇപ്പോഴും കിടന്നുറങ്ങല്ലേ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അപ്പോ ഈ മൂന്ന് വിഷയങ്ങൾ, മലയോര വിഷയം, ഈ പറയുന്ന സർഫാസി വിഷയം, ഈ പോസ്റ്റ്മോർട്ടം വിഷയം, ഈ മൂന്ന് വിഷയമാണ് ഈ മലയോര ജാഥയിൽ ഞങ്ങൾ മെയിനായിട്ട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്ര പ്രൈം മിനിസ്റ്റർക്കും നമ്മൾ ഈ ഈ വിഷയം ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ നിൽക്കുന്നത്. അതുപോലെ ഈ സമരത്തെ നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിലെ മറ്റ് സംസ്ഥാനങ്ങൾ, 10-11 സംസ്ഥാനമുണ്ട്, അവിടെയൊക്കെ ഈ വലിയ പ്രശ്നങ്ങളുണ്ട്, അവിടെയൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ ഒരു ശ്രമം ഞങ്ങൾ നടത്തും. എന്തിന്? കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ, ഈ പശ്ചിമഘട്ടത്തിലുള്ള സംസ്ഥാനങ്ങൾ. അങ്ങനെ അണ്ണാരക്കണ്ണനും തന്നാലായത് വി വിൽ ട്രൈ, ഒന്നും ട്രൈ ചെയ്തായിരിക്കും. ഞങ്ങളെ വിജയസാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു പോസ്റ്ററും കൂടി അടിച്ച്, ഉള്ള പൈസയും കൂടി ഞങ്ങൾ മാറ്റിച്ച്, ഞങ്ങൾ 19 പഞ്ചായത്തിൽ 9 വീട് പൈലറ്റ് പ്രൊജക്ട് ചെയ്തു. അത് ഇന്ന് 15 ആയി. ഇന്ന് 16-ാമത്തെ വീടിന്റെ പണി ഇറക്കുകയാണ്, പണി ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പൈസയും ചെലവാക്കേണ്ട പറഞ്ഞു. ഇവർ ഈ പറയുന്ന 5-സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഈ പറയുന്ന മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും എടുക്കുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടതാണല്ലോ, പലരും വന്നിട്ടുണ്ടല്ലോ കല്യാണ മണ്ഡപത്തിൽ. അവിടെ എന്താല്ലേ, കപ്പിയും കഞ്ഞിയും തന്നെയാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നത്, അതിൽ പച്ചക്കറി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു ദിവസത്തിന് 10,000 രൂപക്ക ആ വാടക എടുത്ത്, 500 ആൾ താമസിക്കുന്നുണ്ട് അവിടെ. ഇവിടെ 2 മന്ത്രിമാർക്ക് താമസിക്കാൻ 12,000 രൂപ വേണം. TV അൻവറും അവിടെ തന്നെയാണ് കിടന്നത്. ഞാൻ സൂക്ഷിക്കാൻ പോയിട്ടില്ല, കാരണം ഈ പ്രവർത്തകരെ ഈ കോലത്തിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരവിടെ ഇട്ടിട്ട് ഞാൻ എവിടെയും പോയി കിടക്കുക അറിഞ്ഞാൽ അത് ശരിയല്ല. ഒന്ന്, രണ്ടാമത് രാ പകലില്ലാത്ത കോർഡിനേഷനാണ്. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണല്ലേ, ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. ഇവിടെ അത്രയും നിഷ്കളങ്കരായ മനുഷ്യരാ. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 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 ജനതയെ ഒന്നാകെ പറ്റിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നണിക്കും കഴിയാന്ന് പറഞ്ഞാൽ അവരെ വലിപ്പല്ല, ഈ മനുഷ്യരുടെ നിഷ്കളങ്കതയാ. ഓരോ പ്രാവശ്യം പറയും അടുത്ത പ്രാവശ്യം ശരിയാവും, അടുത്ത പ്രാവശ്യം ശരിയാവും. അപ്പൊ ഒരു വാതിൽക്കട്ടിൽ കൊണ്ടയാൾ വെക്കും, അപ്പോ കട്ടിൽ വന്നല്ലോ, അപ്പൊ ഇനി ചുമര് വരും. ഇങ്ങനെ പറ്റിക്കുക, പറ്റിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അല്ല, അത് കൊടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ പോലീസിനും ഒന്നാം സ്ഥാനല്ലേ, അല്ലേ? ആ സ്ഥാനം ഇപ്പൊ 25 ലക്ഷം പിടിച്ച് പെട്ടെന്ന് 5 ലക്ഷം കാണാതെ. അല്ല, അതെനിക്കറിയില്ല. അപ്പൊ കേട്ടോ, ഞാൻ ആദ്യം കണ്ട 25 ലക്ഷമാണ്, പെട്ടെന്ന് 20 ലക്ഷമായി. പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്റെ ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയ വലിയൊരു വിഭാഗം, പൂർണ്ണമായിട്ട് ഒരിക്കലും പറയുന്നില്ല കേട്ടോ, സോറി, ചെറിയൊരു വിഭാഗം, വലിയ വിഭാഗം വളരെ സത്യസന്ധരായ പോലീസുണ്ട്. അല്ലെങ്കിൽ നാടുണ്ടോ? വലുത് കുട്ടിച്ചോറാക്കൂലേ? അതിൽ കള്ളന്മാരുണ്ട് ഉറപ്പല്ലേ? 200 ജില്ലാനും കള്ളന്മാര് ഈ ഈ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്, പച്ചയായി എന്താ പറയുക, നിയമലംഘനം നടത്തിയവര്. അതും കേരളത്തിൽ തന്നെയല്ലേ? അപ്പോ ആ വിഷയങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. പത്രക്കാരായ നിങ്ങൾ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾക്കും പറയാലോ, അച്ചാറ് വാങ്ങാൻ 70 രൂപക്ക് കണ്ണു കാണാത്ത ഒരുത്തൻ MP സാറെ ഒരു അച്ചാർ വാങ്ങിന്റെ സഹായിക്കും, നിനക്ക് വേണമെങ്കിൽ സെൽഫി എടുത്തോ എന്ന് പറയുന്ന MPമാർ ഇവിടെ വീണ്ടും നിയമസഭയിൽ മത്സരിക്കുകയാണ്. അതാണ് നാട് അല്ലേ? അവരെ പറ്റി ഇങ്ങനെ ആ അനൗൺസ്മെന്റ് വണ്ടിയിൽ നിന്ന് വിളിച്ചു പറയുന്നിട്ട് നമ്മളെ ഹൃദയം പൊട്ടിപ്പോ. സ്നേഹത്തിന്റെ മൂർത്തീഭാവം, കാരുണ്യത്തിന്റെ അലകടൽ. ഒരച്ചാറേ കണ്ണു കാണാത്തൊരു സാധു ഒരു മറ കെട്ടിയൊരു കച്ചവടം നടന്ന് ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കുമോ? നിനക്ക് വേണമെങ്കിൽ സെൽഫി എടുത്തോ എന്ന് പറയുന്ന സംസ്കാരമാണ് ഈ പറയുന്ന നേതാക്കന്മാർക്കുള്ളത്. അത് ജനം തീരുമാനിക്കട്ടെ എന്ന്. വേണ്ടി വന്നാൽ ഇനിയും വിളിക്കുന്ന സത്യസമ്മേളനം ആവശ്യം വന്നാല് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇനിയും പറയില്ല, ഇനി ഒറ്റക്ക് ഇരുന്ന് പറയും.
ഒറ്റക്ക് പറയും. അതെന്താ, നിങ്ങളിപ്പോ നല്ലോ സഹകരിച്ചിട്ടുണ്ടല്ലോ. തുറന്നു പറയാൻ വൈകി പോയി എന്നൊന്നും തോന്നുന്നില്ല. പറയേണ്ട ഘട്ടം വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈകിപ്പോലെ എന്റെ ജീവിതത്തിലുണ്ടല്ലോ. നമ്മളൊരു മാന്യത കാണിക്കണം. നമുക്കൊരു ഒരു സംവിധാനം ഉണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. സി പി എമ്മിനെയും കൂടി വോട്ട് വാങ്ങിയിട്ടാണ് ഞാൻ എം എൽ എ ആയത്, എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പാർട്ടിക്ക് ഒരു ദോഷം വരാതെ രീതിയിൽ ഈ കാര്യങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാ നിരന്തരമായി കത്തുകൾ കൊടുത്ത് നിരന്തരമായി ഇവരോട് സംബന്ധിച്ച് ഒന്നിനൊരു കഥയില്ല. പിന്നെ ഇതിനെന്ത് കഥയാ? അപ്പൊ ഒരു ഒരു പൊതുപ്രവർത്തകൻ നിലക്ക് ഒരു സമൂഹത്തെ ഒന്നായിട്ടൊരു ഒരു വലിയ ഗർത്തത്തിലേക്ക് ഒരു സർക്കാർ തള്ളി 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 കൊണ്ടുപോകുമ്പോ അരുത് കാട്ടാള എന്ന് പറയേണ്ട ഒരു ഉത്തരവാദിത്തം അത് എത്രയാ നിർവഹിച്ചിട്ടുള്ളൂ. അതിലെനിക്ക് വരുന്ന റിസ്ക് എനിക്ക് വരും, എനിക്കറിയാം. അത് നടത്തട്ടെ. അല്ല, ജാത വികസനവുമായി ബന്ധപ്പെട്ടില്ല, മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധികൾ, ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയാ അലംഭാവം, അവരുടെ ഇടപെടാ, ഗവൺമെന്റിന്റെ ഈ പറയുന്ന പോലെ ഈ ഇടപെടാത്ത കൈ കഴുകുന്ന സ്വഭാവം, അതിനെതിരെയാണ് ഈ മൂന്ന് വിഷയം. ഒന്ന് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്, രണ്ട് സർഫാസി ആക്ട് ആണ്, മൂന്നാമത്തത് ഈ പറയുന്ന നമ്മുടെ അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ തിരുത്തലാണ്. അതെല്ലാം രണ്ട് ഗവൺമെന്റിനും ബാധകമാണത്. അപ്പൊ അത് നോക്കുന്ന കണക്കൂട്ടി നോക്ക് നിങ്ങൾ. ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, മെയിൽ വെച്ചിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ ചെലവാക്കി ആർക്കെങ്കിലും ഇന്ന് ചെറിയൊരു ഒഴിവുണ്ടെങ്കിൽ ഒരു ബൂത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. ഒരു ബൂത്ത് പരിശോധിച്ചാൽ മതി, എന്നിട്ട് ഇന്ത്യ 175 അടിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല വസ്തുത ഉണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കൊള്ളയടിക്ക മനുഷ്യനെങ്ങനെ എന്താ പറയാ പണത്തിന്റെ ഒരു എന്താ പറയാ ഫൈനാൻഷ്യൽ ടെററിസം നടത്തിയിട്ട് ആളുകളെ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുക. ഇതൊരു ഫൈനാൻഷ്യൽ ടെററിസം അല്ലേ യഥാർത്ഥത്തിൽ? കണ്ണഞ്ചിപ്പിക്കാതെ വന്ന അതാണ് നടക്കുന്നത്. പൂർണ്ണമായിട്ടും ഇലക്ഷൻ വയലേഷനാ, ഇലക്ഷൻ അഴിമതിയാ. ഒരാൾ വൈകുന്നേരം രക്ഷപ്പെടാനും പോകുന്നില്ല. അത് സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഇതൊരു മാതൃകയാണ്. ഈ കോലത്തിൽ ഇനി പണം ചെലവഴിച്ചിട്ട് ദൂർത്തടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അത് ഇവിടെ ആർക്കും എന്തെങ്കിലും കിട്ടണി തിരക്കല്ല. ഇത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നും ശിവകാശി നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ പ്രിന്റ് വന്നതാണ് സാധനങ്ങളാ. ആകെ കുറച്ച് ചുമരെഴുത്തുകാർക്ക് അറ്റാക്ക് സാധുക്കൾ കുറച്ച് പൈസ കിട്ടി. അതാണ് ഈ നാട്ടുകാർ ആകെ ചെയ്ത പ്രവൃത്തി. ബാക്കി മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലാണ്. കോർപ്പറേറ്റുകളിൽ കരാറ് കൊടുത്ത് അടിച്ചു മറിക്കാൻ ലോറി കൊടുത്തിട്ട് തട്ടിയല്ലേ, ടിപ്പർ ലോറി തട്ടുന്ന പോലെയാ സാധനങ്ങൾ തട്ടിയിരുന്നത്. ഓ ആയിക്കോട്ടെ, നടപടി എടുക്കട്ടെ. ഞാൻ എല്ലാ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ട് നടക്കും. എന്താ പ്രശ്നം? നോ ഇഷ്യൂസ്. അമ്മ സംബിക.